ഗുഡ് ഈവനിങ് സൊ നമ്മൾ ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്ന ലാസ്റ്റ് ഇതൊരു പോർഷൻ കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് കേട്ടോ ലാസ്റ്റ് ഭാഗമാണ് സെഷൻ ഫോർ അതിന്റെ ഫൈനൽ സെഷൻ ആണ് നമ്മൾക്കറിയാം ബാൽഡിയോ അതുപോലെ തന്നെ മകൻ ഇവരുടെയൊക്കെ സ്റ്റോറി ഇപ്പൊ എവിടെയാണ് ബാൽഡിയോ എത്തി നിൽക്കുന്നത് എല്ലാം നമുക്കറിയാം ബാൽഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച്മാൻ അല്ലേ കാട്ടിലുള്ള അപ്പോൾ നമ്മൾ ഓൾറെഡി ടണലിനകത്തുള്ള ടൈഗർ ബാൽഡിയോനെ കഴിച്ചു കഴിഞ്ഞു ഐ മീൻ കൊന്നു കഴിഞ്ഞു ഇനി എന്ത് സംഭവിച്ചു അറിയാം നോക്കാം ബ്രെഡ് വിന്നർ ഓഫ് ദി വാസ് ഡെഡ് അതായത് ആ കുടുംബത്തിന്റെ ബ്രെഡ് വിന്നർ ഇൻ ദ സെൻസ് അത്താണി അല്ലെ ആ കുടുംബം നോക്കുന്ന ആളായിരുന്നു ബാൽഡിയോ മരിച്ചു കഴിഞ്ഞു ഹു ടുക്ക് ഓൺ ഹീസ് റെസ്പോൺസിബിലിറ്റീസ് ആരാണ് ഇനി ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുക ആ ആള് എങ്ങനെയാണ് ഇനി ഇതെല്ലാം മാനേജ് ചെയ്യാം മുതിർന്ന ഒരാൾ ഇനി ആ കുടുംബത്തിലില്ല ഇനി ആകെയുള്ളതാരാണ് പന്ത്രണ്ട് വയസ്സുകാരനായ മകൻ മാത്രമാണ് നോക്കാം നമുക്ക് എന്താ എന്ത് സംഭവിക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സ്റ്റോറി അവസാനിക്കുന്നത് നോക്കാം ദ ടൈഗർ ഡ്രൂ ഓഫ് ആൻഡ് സാറ്റ് ഡൗൺ ലിക്കിങ് ഹീസ് വോണ്ടഡ് ലെഗ് റോറിങ് എവ്രി നൗ ആൻഡ് ദെൻ വിത്ത് ലെഗ്നീം അത്യാവശ്യം നല്ല പെയിൻഫുൾ ആയിട്ടുണ്ട് ടൈഗറിന് അല്ലെ ടൈഗർ നമ്മളെ ബാൽഡിയോനെ കൊന്നിട്ടുണ്ടെങ്കിൽ പോലും ബാൽറ്റിയോ അദ്ദേഹത്തിന്റെ ആക്സ് ഉപയോഗിച്ചിട്ട് കാലിലും ഷോൾഡറിലും ഒക്കെ ടൈഗറിനെ ഒരുപാട് കുത്തിമുറി ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം ഈ ലെഗ് കാലിലെ മുറിവ് ഇങ്ങനെ ലിക്ക് ലിക്ക ലിക്ക് ചെയ്യ മീൻസ് ഇവര് ഈ ആനിമൽസ് ഒക്കെ കണ്ടില്ല ഇങ്ങനെ നക്കിത്തൊടക്കുന്നത് ആ വൂണ്ടിൽ ഇങ്ങനെ നക്കിത്തൊടക്കുകയായിരുന്നു നമ്മുടെ ടൈഗർ കേട്ടോ നല്ല എഗനി മീൻസ് നല്ല പെയിൻഫുൾ ആയിട്ട് ഇങ്ങനെ മുരളുന്നുണ്ടായിരുന്നു ടൈഗർ ഹി ഡിഡ് നോട്ട് നോട്ടീസ് ദ റംപിൾ ദാറ്റ് ദൈൻ ദ ദർത്ത് അതുകൊണ്ട് തന്നെ ഈ പെയിൻഫുൾ ആയ സമയത്ത് തന്നെ ഭൂമിയിൽ ചെറിയ ഒരു ഷിവറിംഗ് ആൾ ശ്രദ്ധിച്ചില്ല ഹോൾ ബൈ ദ ഡിസ്റ്റൻ പഫിങ് ഓഫ് അനേഞ്ചിങ് സ്റ്റെഡ്ലി ക്ലൈംബിങ് എന്തായിരുന്നു ആ ഒരു അർഥത്തിലുള്ള ഒരു ട്രംപ്ലിംഗിന്റെ കാരണം കുറെ നിന്ന് ആര് വരുന്നുണ്ട് ട്രെയിനിൽ വരുന്നുണ്ടായിരുന്നു ദ ഓവർലാൻഡ് മെയിൽ വാസ് അപ്രോച്ചിങ് അല്ലെ മേല് വന്നോണ്ടിരിക്കുന്നുണ്ട് ത്രൂ ദ ട്രീസ് ബിയോണ്ട് ദ കട്ടിങ് ആസ് ദ ട്രെയിൻ അഡ്വാൻസ്ഡ്

ആൾക്ക് ആൾക്കവിടുന്ന് പക്ഷേ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് കാലിൽ ഓൾറെഡി വൂണ്ട് ഉണ്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല ആ ബാൽഡിയോനെ പോലെ തന്നെ അയാളും ട്രാപ്പിൾ ആയി എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു ഫ്ലൈറ്റ് അലോങ് ദ കട്ടിംഗ് വാസ് ഇമ്പോസിബിൾ ഓക്കെ ബിക്കോസ് ട്രെയിൻ വന്നോണ്ടിരിക്കയാണ് അത്ര പെട്ടെന്ന് കട്ടിങ് മറികടന്ന് പോവാ എന്ന് പറയുന്നത് വാസ് ഇംപോസിബിൾ പോസിബിൾ ആയിരുന്നില്ല ഹി എൻറ്റേർഡ് ദ ടണൽ അപ്പൊ എന്ത് ചെയ്തു ആള് ടണിലേക്ക് കുറച്ചും കൂടി ഉള്ളിലേക്ക് മാറി നിന്നും റണ്ണിങ് കാലിനെ കൊണ്ട് കഴിയുന്ന അത്രയും വേഗത്തിൽ ആൾ എന്ത് ചെയ്തു ഓടാൻ ശ്രമിച്ചു ബട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ ആക്ച്വലി ആൻഡ് ദെൻ വിത്ത് എ റോഡ് ആൻഡ് എ ഷവർ ഓഫ് സ്പാർക്ക് ദ ട്രെയിൻ എൻറ്റേഡ് ദ യോണിംഗ് ചണൽ ട്രെയിൻ നിൽക്കാണ്ട് ടണലിനുള്ളിലേക്ക് കയറിപ്പോയി അപ്പൊ ഉണ്ടായതൊരു പിന്നെ ഭയങ്കര ഒരു റോറിങ് സൗണ്ട് നമ്മൾ കേട്ടു ദ നോയിസ് ഇൻ ദ കൺഫൈ ബട്ട് ഓപ്പൺ സൈഡ് സൈലൻസ് റിട്ടേൺ വൺസ്റ്റ് ആൻഡ് ദ ടനൽ ഈ ട്രെയിനിനകത്തേക്ക് കയറിയപ്പോൾ ഉണ്ടായ സൗണ്ട് എന്ന് പറയുന്നത് അത് അത് ഭയങ്കര ചെവി പൊട്ടി പോകുന്ന അത്രയും റോറിങ് സൗണ്ട് ഉണ്ടായിരുന്നു പക്ഷേ ആ ട്രെയിൻ അവിടെ നിന്ന് പാസ് ചെയ്തതോടു കൂടി ടണൽ കിടന്ന് പോയതോടുകൂടി പിന്നീട് ആ കാട്ടിൽ ശാന്തതയായിരുന്നു സൈലൻസ് ആയിരുന്നു ടണലിലും കാട്ടിലും സൈലൻസ് ആയിരുന്നു എന്നാണ് പറഞ്ഞത് അതിന് രണ്ട് മീനിങ് ഉണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ആ കാട്ടിൽ എന്തില്ലാം മാൻ ഈറ്റർ ഇല്ല അല്ലെ മാൻ ഈറ്റിംഗ് ടൈഗർ ഇല്ല അപ്പൊ സ്വാഭാവികമായും അവിടെ ഇനി അപകടങ്ങളോ മുരൾച്ചയോ ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല സോ ദാറ്റ് വൈ ഫോറസ്റ്റ് ബിക്കെയിം സൈലൻസ് എന്ന് പറയുന്നത് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റേഷൻ ദ ഡ്രൈവർ സ്ലോ ഡൌൺ സ്റ്റോപ്ഡ് ഹീസ് ടു വാട്ടർ ദ എൻജിൻ ഓക്കെ അങ്ങനെ അടുത്ത സ്റ്റേഷനില് ഡ്രൈവർ എന്ത് ചെയ്തു ട്രെയിൻ നിർത്തി എഞ്ചിനെ വെള്ളം ഒഴിക്കാൻ വേണ്ടിട്ട് ട്രെയിനിലെ എഞ്ചിൻ്റെ വെള്ളം ഒഴിക്കാൻ വേണ്ടിട്ട് ഒന്ന് നിർത്തി ഹി ഗോ ഡൗൺ ടു സ്ട്രെച്ച് ഹീസ് ലേക്സ് ഡിസൈഡ് ടു എക്സാമിൻ ഹെഡ് ലാൻഡ് അപ്പോ സ്വാഭാവികമായിട്ട് കുറെ സമയം ഡ്രൈവ് ചെയ്യുമ്പോ ഒന്ന് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ട് എൻജിന്റെ ഫ്രണ്ടിലെ ഹെഡ് ലാമ്പ് ഒന്ന് നോക്കാൻ വേണ്ടിട്ട് പോയി നോക്കിയപ്പോഴാണ് ഒരു സർപ്രൈസ് കണ്ട് ഹി റിസീവ് ദ സർപ്രൈസ് ഓഫ് ഹിസ് ലൈഫ് ജീവിതത്തിൽ തന്നെ ഒരു സർപ്രൈസ് പോലെ ആൾക്ക് കിട്ടിയത് എന്താണ് ജസ്റ്റ് കൗ ലേ എബൗ ദർ പോർഷൻ ഓഫ് ദ ടൈഗർ യെസ് അവിടെ എന്തായിരുന്നു ടൈഗറിന്റെ ഒരു മേജർ പോർഷൻ തന്നെ എൻജിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു കട്ട് ഇൻ ഹാഫ് ബൈ ദ എൻജിൻ അത് പകുതിയായിട്ട് കട്ട് ചെയ്ത് ടൈഗറിന്റെ ഒരു മെയിൻ ഭാഗം തന്നെ ട്രെയിനിന്റെ എൻജിന്റെ മുകളിൽ ഉണ്ടായിരുന്നു സോ ദാറ്റ് വാസ് എ ബിഗ് സർപ്രൈസ് ഫോർ ദ ഡ്രൈവർ ദർ വാസ് കൺസിഡറബിൾ എക്സൈറ്റ്മെന്റ് ആൻഡ് അറ്റ് ദ സ്റ്റേഷൻ ബട്ട് ബാക്ക് അറ്റ് ദ കട്ടിംഗ് ദർ വാസ് നോ സൗണ്ട് എക്സെപ്റ്റ് ഫോർ ദ സോപ്സ് ഓഫ് ദ ബോയ്ഡ് ദ ബോഡി ഓഫ് ഫാദർ ഓക്കെ ഇത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഈ ഒരു ട്രൈ ടൈഗറിന്റെ ബോഡി കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നാൽ അതൊരു സൈഡ് സൈഡായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ എന്താണ് സോബായിരുന്നു സോബ് ഇൻ ദ സെൻസ് തേങ്ങൽ ആയിരുന്നു ആരുടെ തേങ്ങലോ ആ കുട്ടിയുടെ അല്ലെ മക അച്ഛന്റെ ബോഡിക്കകത്തിരുന്നിട്ട് ബോഡിയുടെ അടുത്തിരുന്നിട്ടുള്ള മകന്റെ തേങ്ങലായിരുന്നു തേങ്ങലല്ലാതെ മറ്റൊരു സമയം കാട്ടിലുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് ഹി സാറ്റ് ദ എ ലോങ് ടൈം കുറേ സമയം ആൾ അവിടെ തന്നെ ആയിരുന്നു അൺഎഫ്രൈഡ് ഓഫ് ദി ഡാർക്ക്നെസ് ഇരുട്ടിനെ പിന്നെ അവന് പേടിയില്ലാതെയായി ഗാർഡിംഗ് ദ ബോഡി ഫ്രം ജാക്കൽസ് ആൻഡ് ഹൈനഴ്സ് അച്ഛന്റെ ശരീരം ശ്രദ്ധിക്കണം അല്ലെ വേറെയും ഒരുപാട് വന്യമൃഗങ്ങളുണ്ട് ഹൈനഴ്സ് ജാക്കൽസ് പോലെയുള്ള വേറെയും ഒരുപാട് വന്യമൃഗങ്ങളുണ്ട് അവരിൽ നിന്നും അച്ഛന്റെ ശരീരത്തെ സൂക്ഷിക്കണം അൻ ദൈറ്റ് ഓഫ് ഡോൺ ബ്രോഡ് വിത്ത് എയ്റ്റ് റിലീഫ് വാച്ച്മാൻ ഏതുവരെ അവൻ അവിടെ ഇരുന്നു അച്ഛന്റെ ബോഡിക്ക് കാവലിരുന്നു അൻ ടിൽ ദൈറ്റ് ഓഫ് ഡോൺ ഡോൺ മീൻസ് പ്രഭാതം പുലരി രാവിലെ ആവുന്നതിനും അത് പ്രഭാതത്തിന്റെ ആ ഒരു സൺറൈസിന്റെ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ ആ സമയത്ത് വെളിച്ചം വന്നു തുടങ്ങിയതും വെളിച്ചം വരുന്നതുവരെ ആൾ അവിടെ സ്വന്തം അച്ഛന്റെ ബോഡിക്ക് കാവലായി ഇരുട്ടിനെ ഭയമില്ലാതെ ഇരുന്നു എന്നാണ് പറയുന്നത് ടെമ്പൂ വൈൽഡിയോന്റെ മകൻ അല്ലെ പന്ത്രണ്ട് വയസ്സുകാരൻ ടെമ്പു ആൻഡ് ഹി സിസ്റ്റർ ആൻഡ് മദർ വർ ഫ്ലാങ്ക് ഇൻ ഗ്രീഫ് ഫോർ ഫോർ ടു ഹോൾഡ്സ് രണ്ടു ദിവസം ഒക്കെ എന്താണ് അവര് ഭയങ്കരായിട്ട് വിഷമിച്ചിരുന്നു ബട്ട് ലൈഫ് ഹാഡ് ടു ഗോ ഓൺ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം അല്ലേ ലിവിംഗ് ഹാഡ് ടു ബി മെയ്ഡ് ആൻഡ് ഓൾ ദ റെസ്പോൺസിബിലിറ്റി നൗ ഫെൽ ഓൺ ടെമ്പു ആരുടെ തലയിലാണ് എല്ലാ ഉത്തരവാദിത്വങ്ങളും വന്നത് ഈ പന്ത്രണ്ട് വയസ്സുകാരൻ ടെമ്പുവിന്റെ കേട്ടോ ത്രീ നൈറ്റ്സ് ലേറ്റർ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഹി വാസ് അറ്റ് ദ കട്ടിങ് Arai no lightning the signal lamp for the overland mail. Again the same jolly, Are He sat down in the darkness to wait for the trade, sang softly to himself, There was nothing to be afraid of. His father had killed the tiger. The forest gods were pleased, and besides, he had the axe with him. ആള് അച്ഛന്റെ സ്ഥാനം ഏറ്റെടുത്തു ചെറിയ പാട്ട് പാട്ടൊക്കെ പാടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത് ആൾക്ക് യാതൊരു പേടിയുണ്ടായിരുന്നില്ല അതിന്റെ കാര്യം എന്താണ് ഓൾറെഡി അച്ഛൻ ടൈഗറിനെ കൊന്നിട്ടുണ്ട് മാൻ ഈറ്റിംഗ് ടൈഗറിനെ കൊന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാ വനദേവതകളെല്ലാം ഹാപ്പിയാണ് ഇതിനൊക്കെ പുറമെ ഇതിനൊക്കെ പുറമെ എന്താണ് ഹി ഹാ ദു അവ കയ്യിലുണ്ട് അവനിന്ന് അറിയാം അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് സോ ഹി ബിക്കം ബോൾ ഓക്കെ അച്ഛന്റെ സ്ഥാനം അവനെ ഏറ്റെടുത്തു കുറച്ചധികം ക്വസ്റ്റൻ ആൻസേഴ്സ് ഇതിനകത്തുണ്ട് ദ യുഷുഡ് ആൻസർ ട്രൈ ടു ഡു ദ ടുസ്റ്റൻ ആൻസേഴ്സ് ഓക്കെ